സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗം കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസം ചേർന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമലയാണ് വില്ലനായത്. അതിൽ നിന്ന് തിരിച്ചു കയറിയാണ് 2021 തെരഞ്ഞെടുപ്പിൽ വലിയ തിളക്കത്തോടെ തുടർഭരണം നേടിയെടുത്തത്. 2016 ഒന്നാം പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത് തൊട്ട് മുൻപത്തെ UDF സർക്കാരിനെതിരെ ഉയർന്നു വന്ന വലിയ അഴിമതി ആരോപണങ്ങളും നാണക്കേടുണ്ടാകുന്ന വിവാദങ്ങളുമൊക്കെ ആയിരുന്നു. VS അച്യുതാനന്ദനായിരുന്നു 2011-16 കാലത്ത് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിൻ്റെ ജനകീയ പരിവേഷവും അദ്ദേഹം ഉയർത്തിയ പോരാട്ടങ്ങളുടെ ആത്മാർത്ഥതയുമെല്ലാം കേരള ജനത ഉൾക്കൊണ്ടു. 2006 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാർ മികച്ച ഭരണ മാതൃകയായിരുന്നു കാഴ്ചവെച്ചത്. പരിസ്ഥിതി സംരക്ഷണ പോരാട്ടത്തിൻ്റെ ഉജ്ജ്വല മാതൃകയായ ഭരണാധികാരി എന്ന നിലയ്ക്ക് മൂന്നാർ ഓപ്പറേഷനിലൂടെ VS ചരിത്രത്തിലിടം നേടി. 2011 നിർഭാഗ്യവശാൽ തുടർഭരണം കയ്യകലത്തിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടു. 2016 തെരഞ്ഞെടുപ്പിലും VS തന്നെയായിരുന്നു LDFൻ്റെ മുഖ്യ പ്രചാരണ തേരാളിയായിരുന്നെങ്കിലും പാർട്ടി മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത് മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെയായിരുന്നു. വൻകിട വികസന പദ്ധതികൾ ഏറ്റെടുത്ത് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കണമെന്ന പരിഷ്കരണ നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടത്. മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപായി പിണറായി വിജയൻ AKG സെൻറ്ററിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അവതാരങ്ങൾ വേണ്ടെന്നാണ്. തന്നെ പ്രതി അവതാരങ്ങൾ വേഷം കെട്ടി നാറ്റക്കേസ് ഉണ്ടാക്കരുതെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം ആദ്യം നൽകിയത്. അതൊരു പ്രതീക്ഷയുള്ള തുടക്കമായി വിലയിരുത്തപ്പെട്ടു. ജനക്ഷേമ പരിപാടികൾ വീഴ്ചയില്ലാതെ നടപ്പാക്കിയും വെളിച്ചം പകരുന്ന ഇടതുബദൽ മാതൃക നടപ്പാക്കാൻ ശ്രമിച്ചതും മുന്നേറിയാണ് തുടർഭരണം ഉറപ്പാക്കിയത്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിനോട് പിണറായി വിജയൻ സ്വീകരിച്ച സമീപനവും കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് കരുത്തു പകരുന്നതായിരുന്നു. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ തിരിച്ചടിയായെന്നത് വേറെ കാര്യം. പ്രവർത്തകരിൽ അധികാര ദുഷ്പ്രഭുത്വം കൂടി തിരിച്ചടിയാവുന്ന അവസ്ഥ മാറ്റിയെടുക്കാൻ പിണറായി സർക്കാരിൻ്റെ തുടക്കം തൊട്ടേ CPM ശ്രദ്ധിച്ചിരുന്നു. പാർട്ടിയും ഭരണവും ഒരുമിച്ച് നീങ്ങുന്ന സുഖകരമായ അന്തരീക്ഷവും ഉണ്ടായി. പ്രവർത്തകർ വിനയാന്വിതരാകണമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആത്മാർത്ഥതയോടെ ഇടപെടണമെന്നും അഹങ്കാരം പാടില്ലെന്നും CPMൻ്റെ തെറ്റുതിരുത്തൽ രേഖ മുന്നോട്ട് വച്ചു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോഴും ഈ തെറ്റുതിരുത്തൽ രേഖ പാർട്ടി അണികളെ ഓർമ്മിപ്പിച്ചു. വൻകിട വികസന പദ്ധതികൾ ത്വരിതപ്പെടുത്താനും തീരുമാനിച്ചു. സിൽവർ ലൈൻ പോലുള്ള പദ്ധതികൾ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടയിൽ നടപ്പാക്കണമെന്ന ഉറച്ച നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോയി. പാർട്ടി മാറുന്നുവെന്ന സൂചന നൽകുന്നതായിരുന്നു കൊച്ചി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച വികസന നയരേഖ. അതിനിടയിൽ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായി വിടവാങ്ങി. MV ഗോവിന്ദൻ പുതിയ സെക്രട്ടറിയായി. വിഭാഗീയതയുടെ അല്ലലില്ലാതെ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന നേതൃത്വം. എന്നാൽ തിരുവനന്തപുരമടക്കം പല ജില്ലകളിലും താഴെത്തട്ടിലെ പാർട്ടി കേഡർമാർക്കിടയിൽ പാർട്ടിക്ക് നിരക്കാത്ത വലതുപക്ഷ ബൂർഷ്വ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായി മാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേഡർ പാർട്ടിയായ CPMൽ ഒരിക്കലും കെട്ടുകേൾവി ഇല്ലാത്തതാണല്ലോ ഒരു ജില്ലയ്ക്ക് പുതിയ സെക്രട്ടറിയെ നിശ്ചയിക്കാൻ നേതൃത്വത്തിന് അറച്ചു നിൽക്കേണ്ടി വരുന്നത്. തലസ്ഥാന ജില്ലയിൽ അതും CPMൽ ഉണ്ടായിരിക്കുന്നു. സാധാരണയായി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്തപ്പെട്ടാൽ ഉടനെ പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തും. സെക്രട്ടേറിയറ്റ് അംഗമായാൽ അദ്ദേഹം സംസ്ഥാന സെൻറ്ററിൻ്റെ ഭാഗമാണ്. അവിടെ ഉയർന്ന ജോലിഭാരമാണ്. എന്നാൽ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സെക്രട്ടറിയുമായി തുടരുന്നു. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ വന്ന ശേഷം ഇത്തരം വഴിവിട്ട പ്രവണതകളൊന്നും വച്ചു പൊറിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ്. EP ജയരാജൻ്റെ കുട്ടിക്കളി തൊട്ട് ആനാവൂരിൻ്റെ കസേരകളി വരെ ലൈസൻസ് ഇല്ലാതെ കൊണ്ടുപോകാനാവില്ലെന്ന നിലപാട് അദ്ദേഹം എടുത്തത് ഒറ്റയ്ക്കാണെന്ന് ആരും കരുതരുത്. അതിന് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആശീർവാദമുണ്ടെന്നുള്ളതാണ് ശരി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖം മിനുക്കണം. ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം അംഗങ്ങളെ പാർലമെൻറ്റിൽ എത്തിക്കേണ്ട ബാധ്യത കേരള ഘടകത്തിനുണ്ട്.